എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് അതൊരു അത്ഭുതമായിട്ട്. എന്റെ പയള അങ്ങനെ വരാൻ. കേന്ദ്രവും സംസ്കാരവും എല്ലാം കാർഷിക മേഖലയുമായും അതുപോലെ തന്നെ കൃഷിയുമായും വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഒരു മനോഹരമായ തോട്, തോട്ടുവക്കിലെ ഒരു ക്ഷേത്രം, നമ്മളൊക്കെ ഒരുപാട് കാലം കണ്ട് ആസ്വദിക്കുന്ന മനോഹരമായ ഒരു ചിത്രമാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുന്ന ഏറ്റവും സന്തോഷമുള്ള കാര്യം ഈ ക്ഷേത്രത്തിൻ്റെ മനോഹാരിത തന്നെയാണ്. ഈ അയ്യപ്പൻകാവ് പ്രകൃതിയുടെ ഒരു വരദാനം പോലെ നിലകൊള്ളുന്ന ക്ഷേത്രമാണ്. നമ്മുടെ ക്ഷേത്രവും സംസ്കാരവും എല്ലാം കാർഷിക മേഖലയുമായും അതുപോലെ തന്നെ കൃഷിയുമായും വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഒരു മനോഹരമായ തോട്, തോട്ടുവക്കിലെ ഒരു ക്ഷേത്രം, നമ്മളൊക്കെ ഒരുപാട് കാലം കണ്ട് ആസ്വദിക്കുന്ന മനോഹരമായ ഒരു ചിത്രമാണ്. അപ്പൊ ജ്യോത്സ്യന്മാരോട് ചോദിച്ച പ്രകാരം അത് ലേശം വിലാസമായ ഒരു ശ്രീകോവിൽ നിർമ്മിച്ച് യഥാസ്ഥാനത്ത് പണിയണോണ്ട് ദോഷമില്ല എന്നും അഭിവൃദ്ധികരമാണെന്നും കാണുകയാൽ ആ പണി എല്ലാം ട്രസ്റ്റി അല്ലെങ്കിൽ ഊരാളൻ ശശിയുടെ ആദ്യസ്ഥാനത്തിൽ, മങ്ങമ്പറ്റ ശശിധരൻ നായരുടെ ആദ്യസ്ഥാനത്തിൽ അത് മുഴുവൻ മുഴുമിച്ചു. അപ്പോൾ അയാൾക്ക് MLA നമ്മുടെ ഏത് ജനകീയ പ്രശ്നങ്ങളിലും മജീദ് മാഷ് വിളിച്ചാൽ മൂപ്പര് വരും ഈ നാട്ടിലേക്ക്, അങ്ങനെയാണ്. അപ്പോൾ മജീദ് മാഷായിട്ട് ആലോചിച്ചപ്പോൾ MLA കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിക്കാം എന്ന് മാഷ് പറയുകൊണ്ട് ശശി അദ്ദേഹത്തിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ് ഇവിടെ ഇത് തീരുമാനിച്ചത്. പിന്നെ MLA കുന്നുമ്പിലായാലും ശരി, മറ്റുള്ള ക്ഷേത്രങ്ങളിലായാലും ശരി വിളിച്ചാൽ അപ്പോൾ അദ്ദേഹം ഈ ആനമങ്ങാട്ട് ഭാഗത്തേക്ക് നിഷ്കർഷയായിട്ട് വരും. അതുകൊണ്ട് എന്തെങ്കിലും തന്നാലാവുന്ന സഹായങ്ങൾ ചെയ്യലും അതുകൊണ്ട് അതിന് എനിക്ക് തോന്നുന്ന പ്രധാനമായ ഒരു കാരണം ഈ ഭാഗത്തെ കാര്യങ്ങളൊക്കെ ജീവിതചര്യകളൊക്കെ മജീദ് മാഷ് നല്ലോണം മൂപ്പരെ പറഞ്ഞ് പഠിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് മൂപ്പരക്ക് ഈ ഭാഗമായിട്ടുള്ള അത്രയും ഒരു ബന്ധം. ഈ അമ്പലത്തിൻ്റെ എല്ലാം കട്ടി നേരെയാക്കി ആദ്യത്തെ പണി തുടങ്ങണ സമയത്ത് ഞങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഇതേനെ ആ ഒരു വെളുത്ത ഇന്നോവയർന്ന് അന്ന് ഭൂന്നാണ് പോകുമ്പോൾ പകുതി വഴിക്ക് എത്തിയപ്പോൾ നിർത്തി ഇങ്ങിടിഞ്ഞിട്ട് വന്നു. അന്ന് ആ തിടങ്ങണ സമയത്തും MLA എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് അതൊരു അത്ഭുതമായിട്ട്. എൻ്റെ പയള അങ്ങനെ വരാൻ ശരിയാ. അപ്പോൾ യാദൃശ്ചികമായിട്ട് അപ്പോൾ അതും അദ്ദേഹത്തിനെ ഉദ്ഘാടനത്തിന് വിളിക്കാനൊരു കാരണമായിട്ടുണ്ട്.